ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. വികസിത ഭാരത് സങ്കല്പയാത്ര, ഹർഷം 2023 സ്നേഹസംഗമം, പെൺകുട്ടികൾക്ക് ആയോധന പരിശീലനം. വികസിത ഭാരത് സങ്കല്പയാത്രയ്ക്ക് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ ഖുന്തിയിലാണ് തുടക്കം കുറിച്ചത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിവര ആശയവിനിമയ വാനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗോത്രവിഭാഗങ്ങൾ അധിവസിക്കുന്ന ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വികസിത ഭാരത് സങ്കല്പയാത്ര സംഘടിപ്പിക്കുന്നത്. ജനുവരി 25 2,00,000+ ഗ്രാമപഞ്ചായത്തുകളിലും 3,600+ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രചാരണം നടത്താനാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഫ്ളാഗ് ഓഫ് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചടങ്ങിന്റെ ഭാഗമായി. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഗോത്രവർഗ ശക്തി പ്രയോജനപ്പെടുത്തി ഭാരതത്തിന്റെ വികസനം സാധ്യമാക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഇതിനായുള്ള വികസന ദൌത്യത്തിനാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ തുടക്കം കുറിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു. 24,000 crore rupees പദ്ധതികൾ രാജ്യത്തെ 220 ഗോത്രവർഗ വിഭാഗക്കാർക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഭഗവാൻ ബിർസ മുണ്ട ജയന്തി ദിനത്തിൽ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതിലൂടെ ആദിവാസി സഹോദരങ്ങളോടുള്ള ആദരവാണ് പ്രകടമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആദിവാസി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പാക്കുന്നുവെന്നുകൂടി ഉറപ്പുവരുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നതെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുതിയ ഗുണഭോക്താക്കൾക്കുള്ള രേഖകൾ ചടങ്ങിൽ ഗവർണർ വിതരണം ചെയ്തു. യാത്രയുടെ ദേശീയതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം വേദിയിൽ തത്സമയം പ്രദർശിപ്പിച്ചു. ഗോത്രവർഗ കലാകാരന്മാരുടെ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. ഗോത്രവിഭാഗം വനിതകൾക്കുള്ള PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷനുകളും പരിപാടിയോടനുബന്ധിച്ച് വിതരണം ചെയ്തു. കിടപ്പിലായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്നേഹസംഗമം ഹർഷം 2023 കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ ഹൈടൈഡ് പദ്ധതിയുടെ ഭാഗമായാണ് കോഴിക്കോട് BRC കീഴിലെ കിടപ്പിലായ കുട്ടികൾ ശിശുദിനത്തിൽ മണ്ണൂരിൽ ഒത്തുചേർന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയും കുട്ടികളിലും രക്ഷിതാക്കളിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. സ്നേഹസംഗമത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. സമൂഹത്തിലെ ഏറ്റവും പരിഗണന അർഹിക്കുന്ന നമ്മുടെ ഈ സുഹൃത്തുക്കൾ, കുട്ടികൾ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവരോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ലോകത്തേതൊരു സർക്കാരിനും മാതൃകയാക്കാവുന്ന നിലയിൽ 2016 മുതൽ കേരളത്തിൽ ഈ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അർഹരായ മുഴുവൻ ഭിന്നശേഷി സുഹൃത്തുക്കൾക്കും UDID കാർഡുകൾ ലഭ്യമാക്കുക എന്നുള്ളത് ഇതിൽ പരമപ്രധാനമായി ഞങ്ങൾ കണ്ടു. UDID കാർഡുകൾ ലഭ്യമാക്കാൻ തുടക്കം മുതൽ തന്നെയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. സഹായ പദ്ധതികളും സഹായ ഉപകരണങ്ങളും ലഭ്യമാക്കൽ, പഠന സൗകര്യങ്ങൾ സമ്പൂർണ്ണമാക്കൽ, തൊഴിൽ പരിശീലനം, പുനരധിവാസം തുടങ്ങി നമ്മൾ ഇടപെടേണ്ട മേഖലകൾ ഇനിയുമേറെയുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും മറികടന്നുകൊണ്ട് വലിയ നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ ഇവരിൽ പലർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപൂർവമായി മാത്രം പുറം ലോകം കാണാൻ അവസരം കിട്ടുന്നവരാണ് ഇതിൽ പലരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങളിൽ സന്തോഷം പടർത്താൻ വേണ്ടി മനുഷ്യത്വപരമായ ഇടപെടലിന് ഒപ്പുനിന്ന, അവസരമൊരുക്കിയ SSK നേതൃത്വത്തെ, പ്രവർത്തകരെ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വലിയൊരു ഭാഗം പൂർണ്ണമായി നീക്കിവെച്ച അമ്മമാരെ, രക്ഷിതാക്കളെ പ്രത്യേകമായി സ്നേഹാദരവുകൾ ഒരിക്കൽ കൂടി അറിയിക്കുക. സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികൾക്കായി നടത്തുന്ന ആയോധന പരിശീലന പരിപാടിക്ക് തുടക്കമായി. കരാട്ടെ, കളരി, കുംഫു തുടങ്ങിയ ഇനങ്ങളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികൾക്കാണ് പരിശീലനം. കുട്ടികളുടെ കായികക്ഷമതയും സ്വയം പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം വളർത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതിദേവി നിർവഹിച്ചു. ആയോധന കലകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് തോന്നുന്നത്, എന്തെല്ലാം ആയോധന കലകൾ നമ്മൾ ശീലിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊരു അക്രമം നമ്മൾ നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാനസിക അവസ്ഥയാണ് വേണ്ടത്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ താൻ ആർജിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ആ ആയോധന മുറ
പ്രയോഗത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. ആ പ്രയോഗത്തിൽ വരുത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അക്രമിയെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ ആ അക്രമിക്കെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാനോ കഴിയുള്ളൂ. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിൽ ഉടനീളം കൗമാരം കരുത്താക്കൂ എന്ന പേരിൽ ഒരു പ്രോഗ്രാം വളരെ വിപുലമായിട്ടുള്ള രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊവിഡൻസ് സ്കൂളിലെ ഒരു പെൺകുട്ടിയെയാണ് കഴിഞ്ഞ വർഷം പൂവാല ശല്യം നേരിട്ട സന്ദർഭത്തിൽ ആ പെൺകുട്ടി നല്ല കരുത്തോടെ താൻ പരിശീലിച്ചിട്ടുള്ള തൈക്കൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് അക്രമികളായിട്ടുള്ള 3 പേരെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത വന്ന സമയത്ത് ആ കുട്ടിക്കാണ് നമ്മള് ഈ ക്യാമ്പയിന്റെ അംബാസിഡറായിട്ട് വനിതാ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലുടനീളം ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വിവിധ വിദ്യാലയങ്ങളിൽ ആ പെൺകുട്ടി വരികയുണ്ടായി. ഈ അംബാസിഡറായിട്ട് അവളെ ചുമതലപ്പെടുത്തുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിലും ആ പെൺകുട്ടി പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ആയോധന മുറകൾ അഭ്യസിക്കാനുള്ള ഒരു അവസരം സ്കൂളിന്റെ അങ്കണത്തിൽ തന്നെ നമുക്ക് ഏർപ്പാട് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. കരാട്ടെ, കുംഫു, അതുപോലെ തന്നെ തായ്ക്കൊണ്ട്, കളരി അഭ്യാസം അടക്കം ഇവിടെ ഏത് രീതിയിലുള്ള അഭ്യാസ മുറകളാണോ വേണ്ടത് അതിനെല്ലാം പരിശീലനം കൊടുക്കാനുള്ള മികവുറ്റ സംവിധാനത്തിലേക്ക് സർവശിക്ഷ കേരളയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രോഗ്രാം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പെൺകുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ മുൻകൈയെടുക്കേണ്ടതായിട്ടുള്ളത്. എന്തെല്ലാം ആയോധന മുറകൾ പഠിച്ചു കഴിഞ്ഞാലും അവളിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആർജവമുള്ള മനസ്സിന്റെ ഉടമയായിട്ട് ആ പെൺകുട്ടി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നത് അവളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടല്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി നമുക്കുണ്ട്. അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസിക അവസ്ഥയാണ് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ രൂപപ്പെട്ടു വരേണ്ടതായിട്ടുള്ളത്. പദ്ധതിയെക്കുറിച്ച് SSK കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം. സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ വ്യത്യസ്തമായ ഇടപെടലുകളിൽ ഒന്നാണ് ഇപ്പം നടക്കുന്ന സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാം. 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ ശേഷി കൈവരിക്കുന്ന തരത്തിലുള്ള ആയോധന പരിശീലനങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. അതിൽ ഓരോ സ്കൂളിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് കരാട്ടെ, കുംഫു, കൈക്കൊണ്ട, കളരി ഇങ്ങനെ ഏത് തരത്തിലുള്ള അഭ്യാസങ്ങളും കുട്ടികളെ പരിശീലിപ്പിക്കാവുന്നതാണ്. അതിനുള്ള ഫണ്ടും മറ്റ് സൗകര്യങ്ങളും SSK നൽകി വരികയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ പ്രോജക്റ്റിനെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം പല രീതിയിൽ പെൺകുട്ടികൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് അനുഭവിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ആയോധന കലകൾ കൊണ്ടോ നേരിടുക എന്നതിനപ്പുറം അത്തരത്തിലുള്ള ഏതൊരു സിറ്റുവേഷനെയും നേരിടാൻ പറ്റുന്ന ഒരു മാനസികമായ കരുത്ത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഏതൊരു കായിക അഭ്യാസത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ശരീരക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മാനസികമായ ആരോഗ്യം കൂടി വർദ്ധിപ്പിക്കുക, കരുത്തു കൂടി നേടുക എന്നുള്ളതാണ്. അത്തരത്തിലാണ് സമഗ്ര കേരളം ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. വാർത്ത തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് ഹക്കിം കൂട്ടായി, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9:45.